ലേഡീസ് നിങ്ങൾ മാത്രമല്ലോ ലേഡീസ് വേറെ ആരുമില്ലേ നിനക്ക് നിനക്ക്
ഇതിന്റെ കൂടെ എടാ നീ അതിനെ പറഞ്ഞല്ലോ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഓരോ പടത്തിനും ഓരോ തന്റെ കൂടെ കിടക്കുന്നല്ലേ നീ പറഞ്ഞത് ആണല്ലോ തോ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂട്യൂബ് തറ എല്ലാം ഡേ യൂട്യൂബ് തറ യൂട്യൂബ് തറ ഇക്ക് ഇക്ക് ഞാൻ ഡിലീറ്റ് ചെയ്ത പോയി നിന്റെ യൂട്യൂബ് തറ നീ നമ്മൾ പറയുന്നതൊക്കെ ചെയ്തി നീ നിന്റെ അവസ്ഥയാണ് ഇക്ക് ഞാൻ ശബ്ദധാരാവലി എടുത്തു വെച്ചിട്ടാണ് സ്ത്രീകളെ ഇവൻ തെറി പറയുന്നത് ഇവനെ എന്നെ അമ്മയുടെ ഇവനെ പെങ്ങമാരിനെ പേരണോടാ നീ അതിനെ വിളിച്ച് പെണ്ണായിട്ടാണ് ആണോടാ എടേ എടേ ഇവിടെ ഒരു സൈബർ നിയമം ഇല്ലാത്തതിന്റെ ഇതാണ് നീ കാണുന്നത് ഒരുത്തനിടെ ശാന്ത ഇവിടെ ദിനേശ് എന്ന് പറയുന്ന ഒരുത്തൻ അവന് കൊടുക്കാൻ അറിയാമയ്യാഞ്ഞിട്ടല്ല കൊടുക്കാത്തത് നീ ഉണ്ടാക്കിയ ശബ്ദം ഉണ്ടല്ലോ അതിനേക്കാൾ വലുതല്ല ഞങ്ങളുടെ ശബ്ദം അതിനേക്കാൾ വലുതല്ല നീ ശരിക്കുള്ള സ്ത്രീകളെ കണ്ടിട്ടില്ല നീ കണ്ടത് മുഴുവൻ സമ്മതികളായിരിക്കും അതായിരിക്കും നിനക്ക് പെണ്ണുങ്ങളെ കുറിച്ച് ഈ അഭിപ്രായം ആരാണ് നിനക്ക് കൊട്ടേഷൻ തന്നത് പൊട്ടി മറ്റുള്ളവർക്കൊക്കെ നമ്മളെ കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഐ'm റിയലി സോറി സോറി ചേട്ടാ നമുക്ക് ഉണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് പ്ലീസ് ഇവ പറഞ്ഞ വാക്ക് വെളിപ്പെടേക്കൊള്ളില്ല അമ്മ വെങ്ങന്മാരുടെ കൂടെ ജീവിച്ചവനാണെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കില്ല അതൊന്നും വേണ്ട ഞാൻ ചോദിക്കാൻ ഇത് നിന്നെ പോലെയുള്ള എല്ലാ ഞങ്ങള് നിന്നെ തേടി വരില്ലെന്നോ ഈ ഇട്ടവട്ട സ്ഥലത്തോ നിന്നെ ഇതുവരെ നീ ആരെയൊക്കെ തെറി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിയില്ല നീ എന്ത് ഡോക്ടറാണ് അല്ല മനസ്സിലാണോ നീ എന്തൊക്കെ നീ സംസാരിക്കാൻ നിനക്ക് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല ഞാൻ ചോദിക്കട്ടെ സുഗതകുമാരി അമ്മ എന്ന് പറയുന്ന ആ 75 വയസ്സായ ഒരു അമ്മയെ കുറിച്ച് എങ്ങനെയാണ് നിനക്ക് പറയാൻ തോന്നിയത് 30 വർഷം മുമ്പ് എന്നോടൊരാള് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ നിന്റെ അമ്മയെ കുറിച്ച് നിന്റെ പെങ്ങമാരെ കുറിച്ച് ഞങ്ങളോട് കുറെ പേര് പറഞ്ഞു നിന്റെ അമ്മയും നിന്റെ പെങ്ങമാരും നിന്റെ ഭാര്യയും ഒക്കെ മഹാമോശമാണെന്ന് ഉടനെ ഞങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൂടെ നാട്ടുകാരും കൂടെ അറിയിക്കണം ആണോടാ അറിയിക്കോ ഞങ്ങളെ നിനക്ക് എന്താ ആരെങ്ങനെയാണ് നിനക്കെന്താ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഇവിടെ ഉള്ള സ്ത്രീകളെ കൂടെ തെറി പറയാം പറഞ്ഞേക്കുന്നേ ഞങ്ങൾക്കെ നിനക്ക് നിന്നെ വന്ന് അടിക്കാൻ ഞങ്ങൾക്ക് കൊട്ടേഷന്റെ ആവശ്യമില്ല മനസ്സിലായോ ഞങ്ങൾക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല ഞങ്ങൾക്ക് നല്ല ഉശിരള കല്ലോ പിടിച്ചോണ്ട് പോവാൻ പറയുന്നുണ്ട് മറ്റോക്കി പോവാ നിങ്ങളും ഇവിടെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ കൊടുത്താലോ എന്താണ് ഇവിടെ സൈബർ ആക്ട് പ്രകാരം ഇവിടെ കണ്ട സ്ത്രീകളെ മുഴുവൻ ആളുകൾ തെറി വിളിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എത്ര ദിവസമായി ഇയാളുടെ വീഡിയോ പിന്നെ യൂട്യൂബിൽ ഈ പോലീസുകാർ ഇതൊന്നും കാണുന്നില്ലേ ഈ പോയി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളുടെ മൊബൈലിൽ തന്നിട്ടുണ്ട് നിന്റെ വീഡിയോ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിലായോ എന്നിട്ട് ഞങ്ങൾ കേരളത്തിലെ പെണ്ണുങ്ങളെ ശക്തി ഇടാത്തത് സമയത്തിന് സമയത്തിന് വിളിക്കുമ്പോ ഇറങ്ങി പോണമെന്നല്ലേ ഒരു ദിവസം എട്ടെണ്ണല്ലേ നീ എത്ര എണ്ണത്തിന്റെ അടുത്ത് പോയിട്ടുണ്ടടാ നിനക്ക് അങ്ങനത്തെ എത്ര പേരെ കിട്ടിയിട്ടുണ്ട്
മിണ്ടരുതെന്ന് ഞാൻ നിന്നെ തൊട്ടിട്ടില്ല എന്റെ സ്വഭാവത്തിന് നിന്നെ തൊട്ടിട്ടില്ല ഞാൻ നീ പറഞ്ഞ ഓരോ പോയിന്റ് ഇപ്പൊ പറഞ്ഞു ഇനി ഏതെങ്കിലും പെണ്ണുങ്ങളെ തന്നെ വിളിക്കോ ഇതിനു മുമ്പ് ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഇത് ഞാൻ ഇങ്ങനെ ഒരു ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് സ്ത്രീകളെ തെറി വിളിക്കാൻ തോന്നുന്നു. എന്താണോ കാരണം, എന്താണോ കാരണം, ഈ പെണ്ണുങ്ങളെ താൻ പറഞ്ഞ കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ എന്താ തന്റെ വീട്ടിലെ സ്വത്തം കഴിച്ചു മാറ്റിയോ, അതോ തന്റെ വീട്ടിൽ ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ? എന്താണോ ചെയ്തത്? അവന് വീട്ടുകാരെ ഇതില്ല, അവൻ അവന്റെ അമ്മയുടെ പണ്ടെന്ന കാര്യം അങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? ഇവന്റെ ലാപ്പും മൊബൈലെല്ലാം എടുത്തു എല്ലാം എടുത്തു. നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണം പോയി എന്നിട്ട് എനിക്ക് സുഖമാണ് മുഖ്യമന്ത്രിയെ കാണിക്കണം. മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുണ്ട് നിന്നെ കുറിച്ച് 10. ഇവിടെ ഇല്ല ഒന്നും.